നമസ്കാരം. 70 mm ബ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ചേർത്തല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ചേർത്തലയിൽ വളരെ മനോഹരമായൊരു ആംബിയൻസ് ഉള്ള ആന്ധ്രാപ്പർ ഫാമിലിയുടെ, ആന്ധ്രാപ്പർ കുടുംബത്തിൻ്റെ തറവാട് വീടിൻ്റെ മുന്നിൽ നിന്നാണ് ഞാനിന്ന് വ്ളോഗുമായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും 100 രൂപ വെച്ച് കൊടുക്കുന്നു എന്ന ടൈലർ അംബുജാക്ഷൻ, നമ്മുടെ അഴകിയ രാവണൻ സിനിമയിൽ ബോംബെയിൽ പോയി പണക്കാരനായി വന്ന ശങ്കർദാസിൻ്റെ തറവാട്ടിൽ, ശങ്കർദാസിൻ്റെ ബംഗ്ലാവിൽ വന്ന് എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഷൂട്ട് ചെയ്ത ആന്ധ്രാപ്പർ ഫാമിലിയുടെ കാഴ്ചകളാണ് ഇന്ന് ഞാൻ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒത്തിരി കാഴ്ചകളുണ്ട്, ഒരുപാട് പാരമ്പര്യവും പ്രൗഢിയും പറയാൻ ഉള്ള ഒരു തറവാടാണ്. ഓക്കെ, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. വാസ്കോഡഗാമ ആദ്യമായി ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കച്ചവട സംഘത്തിലുണ്ടായിരുന്ന, നാവിക സംഘത്തിലുണ്ടായിരുന്ന ആൻഡ്രൂ പെരേര എന്ന പോർച്ചുഗീസുകാരൻ്റെ തലമുറയിൽപ്പെട്ട ആളുകളാണ് പിന്നീട് ആന്ധ്രാപ്പർ ഫാമിലിയായിട്ട് അറിയപ്പെട്ടത്. ഇവിടെ നമ്മൾ വരുമ്പോൾ തന്നെ കുറേ ആൻറ്റിക്സായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുന്നിലായിട്ട് തന്നെ കായലുണ്ട്. വളരെ സ്വച്ഛന്ദമായിട്ട് വന്ന് താമസിക്കാൻ പറ്റുന്നൊരിടമാണ്. ഇവരിവിടെ ഹോം സ്റ്റേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ വരാം. റൂംസ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇവിടെ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഈ ഒരു ഇടനാഴിയൊക്കെ ഒത്തിരി സിനിമകളിൽ, ഞാൻ നേരത്തെ പറഞ്ഞ സിനിമകളിലൊക്കെ വന്നിട്ടുണ്ട്. ശങ്കരാടി അനിയത്തിപ്രാവിൽ കുഞ്ചാക്കോ ബോബനെയും സുധീഷിനെയും ഹരിശ്രീ അശോകനെയൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു ഇടനാഴി ഇതാണ്. അഴകിയ രാവണൻ മാത്രമല്ല, മറ്റ് ഒത്തിരി സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിളക്കം, അനിയത്തിപ്രാവ്, അതുപോലെ തന്നെ റൺവേ, അങ്ങനെ നിരവധി സിനിമകൾ ഷൂട്ട് ചെയ്തൊരു സ്ഥലം കൂടാണ്. ഈ ആന്ധ്രാപ്പർ ഫാമിലി എന്നുള്ള പേര് നിങ്ങൾ പല പുസ്തകങ്ങളിലും കേട്ടിട്ടുണ്ടാകും. ഈ അടുത്ത് ബെന്യാമിൻ എഴുതിയ മഞ്ഞവെയിൽ മരണങ്ങൾ എന്ന ആ നോവലിലും ആന്ധ്രാപ്പർ എന്ന ഫാമിലിയെക്കുറിച്ച് വളരെയധികം പ്രതിപാദിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്പർ ഫാമിലിയിൽ നിങ്ങൾക്ക് ഹോം സ്റ്റേയിൽ വന്ന് താമസിക്കണമെന്നുണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റൂമിൽ, പല റൂമുകളിൽ ഒന്ന് ഇതാണ്. പൗരാണികത മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു റൂം തന്നെയാണ്. ഇത് കണ്ടില്ലേ, വളരെ പഴക്കമുള്ള ഒരു അലമാര ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ പണ്ടത്തെ എനിക്ക് തോന്നുന്നത് ഇത് സപ്രപഞ്ച കട്ടിൽ എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് കട്ടിലാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് പേർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. പഴയൊരു ഫാൻ ഇവിടെ കിടപ്പുണ്ട്. വേറെ റൂമുണ്ട്, നമുക്ക് ഇങ്ങോട്ട് പോവാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള റൂമുകളാണ്. ഇത് രഘുചേട്ടനാണ്, നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ സഹായിക്കാനായിട്ട് ഓർഗനൈസ് ചെയ്ത ഒരാളാണ്. രഘുചേട്ടാ, ഈ കസേരയ്ക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലേ? പ്രത്യേകത പണ്ട് കാലം, ഒരു 10-50 വർഷം മുമ്പ് മടക്ക് കസേര, ഇന്ന് പുതിയ ഇതൊരു മടക്കാവുന്ന കസേരയാണ്. ഇതിന്റെ പ്രത്യേകത കൊണ്ടുപോവാ. അങ്ങനെ ഈ കസേരകൾക്ക് പുലിനഹത്തിന്റെ സിംഹത്തിന്റെ ഒക്കെ ഒരു പ്രത്യേകത. കസേരകളിൽ പുലിനഖത്തിൻ്റെ ആകൃതിയിലാണല്ലേ എൻ്റെ കാലുകൾ വരുന്നത്. നമുക്ക് ഇവിടുത്തെ അടുത്തൊരു റൂമിലോട്ട് പോവാം. ഇവിടെ നമുക്കിങ്ങനെ കോൺഫറൻസ് പോലെ ഇവിടെ നിന്നൊരു മീറ്റിംഗ് ഒക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു സെറ്റപ്പ് ഉണ്ടല്ലേ. തുറക്കട്ടെ. ഓക്കെ ഓക്കെ. പഴയ ഫാൻ. അപ്പം ഇത് മറ്റൊരു റൂമാണ്. ഏകദേശം അതേ റൂമിന്റെ പോലെ തന്നെയാണുള്ളത്. ഇവിടെ AC ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ ഒരു അലമാരയൊക്കെ ഉണ്ട്. ഏതാണ്ട് പഴയകാല ക്രിസ്ത്യൻ തറവാടുകളിലുള്ളത് പോലെ തന്നെയുള്ള ഒരു ഒരു സ്ട്രക്ചറും ഒരു റൂം ഡിസൈനും ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്.
ഇതിനും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമുണ്ട്. ബാത്റൂമൊക്കെ നല്ല നീറ്റാണ്, സ്പേഷ്യസ് ആണ്. ഇവിടെ ഈ വഴിയൊക്കെ സഞ്ചരിക്കുമ്പോഴേ നമുക്ക് അഴകിരാവണിലെ ശങ്കർദാസിനെയാണ് ഓർമ്മ വരുന്നത്. ശങ്കർദാസിൻ്റെ ബംഗ്ലാവായിട്ട് ഷൂട്ട് ചെയ്ത്, എന്തായാലും ശങ്കർദാസ് എന്ന് പറഞ്ഞ ഒരു പണക്കാരന് ഷൂട്ട് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള എല്ലാ ലക്ഷറി ഫീലുമുള്ളൊരു ഒരു ഒരു തറവാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കാഴ്ചകളൊക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ. ഈ ഹാളിലോട്ടൊന്ന് കയറിയാലോ. മൂന്ന് വശം. ആ ഓക്കെ. അപ്പോൾ ഈ വീടിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് ഭാഗത്തോട്ടോ മൂന്ന് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് ഉള്ളൊരു തറവാട് കൂടാണ്. ഇവിടെ കുറേ എനിക്കൊന്ന് പഴയ തറവാട്ടിലെ ആളുകളുടെ ഫോട്ടോസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. സിവിലിയാർ പട്ടത്തിൻ്റെ കൂട്ടത്തിൽ കിട്ടിയൊരു വാളാണ്. ഓക്കെ. ഒരു വലിയ ക്ലോക്കാണേ എനിക്കത്. ആ കാലിന് മണിയടിക്കും, അരയ്ക്ക് മണിയടിക്കും, മുക്കാലിന് മണിയടിക്കും അല്ലേ. വലിയൊരു നീളത്തിലുള്ള ക്ലോക്കാണ്. ഞാൻ ഒറ്റ ഫ്രെയിമിൽ അത് ഉൾക്കൊള്ളിക്കാൻ നോക്കാം. ഈ ഈ ഒരു എൻട്രൻസ് ഏരിയ വളരെ മനോഹരമായിട്ട്, എല്ലാം പഴയ ഫർണിച്ചറുകളാണ്. ഇത് കണ്ട ഒരു ദിവാൻ ടൈപ്പ് ഒരു ഫർണിച്ചർ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇവരുടെ പഴയ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് വർഷത്തെ ചരിത്രവും പാരമ്പര്യമുള്ളൊരു തറവാടാണ്. ഒത്തിരി പുസ്തകങ്ങളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ തറവാടിനെ കുറിച്ച്. റേഡിയോഗ്രാമാണിത്, പഴയകാലത്തെ. ഇത് എഫ് എം ഉൾപ്പെടെയുണ്ട്. ഇത് ഏകദേശം അടുത്ത കാലം വരെ വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷനാണ്. ഇങ്ങനെ ഇത് റേഡിയോ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സാധനമാണ്. അതിനുള്ളിൽ ഇത്രയും വലിയൊരു റേഡിയോ അല്ലേ. താഴത്തെ സ്പീക്കറും അങ്ങനത്തെ കാര്യങ്ങളും പഴയ ഫോട്ടോസുകൾ കാണുക എന്ന് പറയുന്ന ഒരു കൗതുകമുള്ള കാര്യമാണ്. ഓക്കെ, രവിചേട്ടൻ കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ഈ തറവാട്ടുമായി ബന്ധപ്പെട്ട പല ചടങ്ങുകളുടെയും പല ആളുകളുടെയും ഇതിവിടുത്തെ അമ്മച്ചിയാണല്ലേ. ഇവരൊക്കെ ഇപ്പോൾ ഒരുപാട് മുതിർന്നിട്ടുണ്ടാവുക. എല്ലാം ഇവിടെ അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണല്ലേ. ഓക്കെ. ഒരു മണിയായപ്പോൾ ഉള്ള ബെല്ല് അടിക്കുന്നു. ഒരു മണിയായതുകൊണ്ട് എനിക്ക് ഒരു തവണ ബെല്ലടിച്ചു.